ഫ്രണ്ട്സ്, ഏവർക്കും ശ്രീരാഖീസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു തനി നാടൻ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല നാടൻ ചുട്ടരച്ച ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 വറ്റൽമുളക് ചുട്ടെടുത്തതാണ്. 3-4 ചുവന്നുള്ളി, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, വാളൻപുളിയാണ്, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ചമ്മന്തി അരക്കാൻ തുടങ്ങിയാലോ. ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങുക. ആദ്യം നമുക്ക് ചുട്ടു വെച്ച തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ കുത്തി ചതച്ചെടുക്കാം. അങ്ങനെ ഇങ്ങനെ ഇതേപോലെ തന്നെ നമ്മൾ ചുട്ടെടുത്ത് വെച്ച തേങ്ങ മുഴുവൻ ഇങ്ങനെ ഒന്ന് കുത്തി ചതച്ച് എടുക്കാം. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ച ചുട്ടു വെച്ച തേങ്ങ മുഴുവൻ ഇവിടെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ തേങ്ങ ചുട്ടെടുത്തത് മുഴുവൻ ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി അരക്കാൻ തുടങ്ങാം. ആദ്യം ചുട്ട് വെച്ച മുളകും ഉപ്പും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. മുളക് ഇപ്പൊ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇടിച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയ്ക്ക് നല്ല മണം വരുന്നുണ്ട്, ആ ചുട്ടെടുത്തതിന്റെ മണം. അതാണ് ഈ ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ തേങ്ങ കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. പുളിയും കൂടെ ചേർത്ത് നന്നായി അരച്ചു കൊടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ചെറിയുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഒന്ന് ഒതുക്കിയെടുക്കാം. നന്നായിട്ട് അരക്കണ്ട, ഒന്ന് ഒതുക്കി ആ തേങ്ങയും കൂടെ കൂട്ടി ഒന്ന് അരച്ചെടുത്താൽ മതി. ഇങ്ങനെ ചമ്മന്തി നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ചമ്മന്തി. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണുന്ന സമയത്ത് നമ്മൾ 1.5 പ്ലേറ്റ് ചോറുണ്ണു. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചമ്മന്തി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയായ നാടൻ ഡിഷാണിത്. തേങ്ങ ചുട്ടരച്ച ചമ്മന്തി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഇവിടെ അരകല്ലിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി അരകല്ലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മിക്സിയിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം ചേർത്തൊന്ന് തേങ്ങ അരച്ചെടുത്താൽ മതി. ബാക്കി ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.